ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു റോഷ്നാസ് കിച്ചൻ. റോഷ്നാസ് കിച്ചനോട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പുതിന റൈസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ അടുത്ത് കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻസ് വരും. അതിൽ ഫസ്റ്റത്തെ ഓപ്ഷന് ഓളാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം. മൂന്ന് തക്കാളി, അര കപ്പ് പുതിനച്ചപ്പ്, അരമുറി സവാള, ഇഞ്ചി വെളുത്തുള്ളി 1/2 ടേബിൾ സ്പൂൺ, പട്ട ഗ്രാമ്പു ഏലക്കായി, 4 ടേബിൾ സ്പൂൺ ഓയില്, 2 പച്ചമുളക്, 2 കപ്പ് ബസുമതി റൈസ്. റൈസ് നമുക്ക് 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം. നമുക്ക് ഇനി ഇത്രയും സാധനങ്ങളൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ഇടുന്നതിൽ പട്ടയും ഗ്രാമ്പും ഏലക്കായി ഇടരുത്. നമുക്കിതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമുക്ക് ടൊമാറ്റോ സെപ്പറേറ്റ് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. രണ്ടും ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പട്ടയ ഗ്രാമ്പു ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് 1 സ്പൂണ് സവാള ഇട്ട് കൊടുക്കണം. നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കണം. ഈ അരപ്പിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. നമുക്കിതിലോട്ട് തക്കാളി ബ്ലെൻഡ് ചെയ്തിട്ട് കൊടുക്കാം. തക്കാളി നമുക്കൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. എനിക്കെൻ്റെ ബ്രദേഴ്സിനൊക്കെ നല്ല ഇഷ്ടമാണിത്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണിത്. ഇത് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇങ്ങനെ 1 കപ്പ്, ഇതേപോലെ 2 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിലോട്ട് 4 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. വെള്ളം ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമുക്കിതിലോട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് തിളക്കുന്നത് വരെ ഒന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് സോക്ക് ചെയ്ത് വെച്ച അരി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമുക്കിതിൻ്റെ കൂടെ ഒരു ചട്നിയും കൂടി തയ്യാറാക്കാം. നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം. 1 സവാള, 1 കുക്കംബറിൻ്റെ പകുതി ചെറുതായി അരിഞ്ഞത്, വിനീഗർ പുളിക്കുക അനുസരിച്ച്, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി, പുതിനച്ചപ്പ്, മല്ലിച്ചപ്പ് ആവശ്യത്തിന്, 2 പച്ചമുളക്, 1/2 കപ്പ് തേങ്ങ. നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് വിനാഗിറ് ഒഴിച്ചെടുക്കാം.
നമുക്കിതിലോട്ട് സവാളയും കുക്കുംബറും ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചട്നിയും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പുതിന റൈസും ചട്നിയും തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഗ്രീൻ ചിക്കൻ്റെ കൂടെയും ചിക്കൻ ചില്ലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ടാറ്റ, ബൈ ബൈ.